होगा मुझसे ना हो पाएगा कौन बोला कौन बोला अपना टाइम आएगा उठ जा अपनी राख से दूर जा अब तलाश में परवाज देख परवाने की आसमां भी सर उठाएगा आएगा अपना टाइम आएगा मेरे जैसा शाना लाला तुझे ना मिल पाएगा ये शब्दों का ज्वाला मेरी बेड़ियां पिघलाएगा जितना तूने बोया है तू उतना ही तो खाएगा ऐसा मेरा ख्वाब है जो डर को भी सताएगा जिंदा मेरा ख्वाब अब कैसे तू दफनाएगा अब हौसले से जी ले दे अब खौफ नहीं है सीने में हर रास्ते को चीरेंगे हम कामयाबी छीनेंगे सब कुछ मिला पसीने से मतलब बना अब जीने में अपना टाइम आएगा तू नंगा ही तो आया है क्या घंटा लेकर जाएगा अपना टाइम आएगा എടാ ഞാനും തോമയും കൂടി കാലത്ത് ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ പോയി അപ്പൊ ആ കടയുടെ സൈഡിലായിട്ട് ഇടന്ന് ഒരു പെൺറൈവ് ഒക്കെ തറയിൽ കിടന്ന് കിട്ടി ആരെങ്കിലും കളയൂടെ അങ്ങനെ എടുത്ത് അപ്പോഴേ എടുത്ത് ഒരു ചോദിക്കലും ഇല്ല പറച്ചിലും ഇല്ല Thank you.
In a truly brutal case of human cruelty, a young boy from China's northern Shanxi province was kidnapped near his home on Monday evening, only to be found hours later wailing in pain with his eyes gouged out in what appears to be an attack carried out by black market organ traffickers. എടാ ഇല്ല, കഴക്കൂട്ട് എന്നതിന് മുമ്പുള്ളൊരു ചായക്കട അറിയോ എനിക്ക്? എടാ ലെഫ്റ്റ് സൈഡല്ലേ. എടാ മറ്റേ സാംസ് ഹോസ്പിറ്റലല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട്. ദേവമോഹൻ ആ പയ്യനെ എവിടെ കണ്ടിട്ടുണ്ടല്ലേ? നോക്കട്ടെ. ഞാൻ ഇന്നലെയും കൂടി ആ ഫയൽസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതേ ഉള്ളൂ. ഫെബ്രുവരിയിൽ നടന്ന കേസാണ് കണ്ട, ഇതുവരെ സോൾവൊന്നും ആയിട്ടില്ല. എടാ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, പുള്ളിക്കാരൻ പോലീസിലാണ്. നമുക്ക് അയാളടുത്തൊന്ന് പറയാം, ഞാൻ അയാളൊന്ന് വിളിക്കാം.
ആടവനെ പേര് നിഷ ഫസ്റ്റ് ഇയർ ബികോം പഠിക്കുന്നു. ടി വിയും ഏതോ കോളേജിലും കണ്ടാണ്. പിന്നെന്താ, രാവിലെ 8:30 ആകുമ്പോൾ ഷോപ്പിലെത്തും, ഈവനിങ് 4:30 ആകുമ്പം തിരിച്ചു പോകും. പിന്നെ എഫ് ബിയിലെ പേര് നിഷാ സെബസ്റ്റ്യൻ എന്നാണ്. ഇൻസ്റ്റയിലെ പേര് മറന്നല്ല, എന്തായിരുന്നു, ദ ബ്യൂട്ടി ക്വീൻ 712. പിന്നെന്താ, പിന്നെ അച്ഛൻ ഇവിടെ എന്തോ ബിസിനസ്സാ. പിന്നെ ഇവർ പുറത്തെവിടെയോ ആയിരുന്നു താമസം, ഇപ്പം കുറച്ചാളായേ ഉള്ളൂ ഇവിടെ താമസമായിട്ട്. പിന്നെ പിന്നെ ഒരു അനിയുണ്ട് കേട്ടാ, ഇവിടെ നമ്മുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരും. പിന്നെന്താ, പിന്നെ സിംഗിളാണെന്നാ തോന്നുന്നത്. എന്താ ചെയ്യാ, നീ നോക്കുന്നാ പറയളിയ, നമുക്ക് സെറ്റാക്കാം, ഒരു സീനും ഇല്ല. എടാ, ഞാൻ ചേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ നിൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്, പിന്നെ കുറേ ഡൗട്ട് പോലെ എന്തൊക്കെയൊക്കെ ചോദിച്ച്. പണിയാവോ? എടാ, നമ്മുടെ കയ്യിൽ ഒരു സാധനം കളഞ്ഞു കിട്ടി, നമ്മളത് അതേപോലെ എടുത്ത് പോലീസിന് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ നാളെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം, മറ്റേ ഇത് USB ഒന്ന് തിരിച്ചു കൊടുക്കാനായിട്ട്. Thank you.
Turn it up, better ninja bring it back. Tell them better shit again. Tell them burn it.